സർ, ഈ തള്ളക്കോഴി ചോദ്യത്തിലേക്ക് വന്നാൽ മതി. കുഞ്ഞുങ്ങളോട് നാളെ നാളെ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ധനമന്ത്രി എന്ത് ചോദിച്ചാലും കേന്ദ്രം തരട്ടെ കേന്ദ്രം തരട്ടെ എന്ന് പറയുന്നത്. ചോദ്യത്തിലേക്ക് വാ. അതെ, ഇത് ഒരു സർക്കാർ സംവിധാനമല്ലേ സർ. ഞാൻ വരാ ചോദ്യത്തിലേക്ക്. പെൻഷൻ ചോദിച്ചാൽ കേന്ദ്രം, മരുന്ന് ചോദിച്ചാൽ കേന്ദ്രം, ശമ്പളം ചോദിച്ചാൽ കേന്ദ്രം. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസ് അല്ലല്ലോ, ബി എസ് എൻ എൽ അല്ല. ഇത് ഒരു സർക്കാർ സംവിധാനമാണ്. അതല്ല, ഈ കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ട് നമ്മുടെ സംസ്ഥാനം നന്നാവുമെന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടോ? ഒരിക്കലും ഇല്ല. കേന്ദ്രം ഇങ്ങനെ ഒരു കാരണത്തിനായി അതായത് കണക്ക് കൊടുക്കാത്തത് കൊണ്ട് പല ഫണ്ടുകളും നമുക്ക് നഷ്ടപ്പെട്ടു. യഥാസമയത്ത് സംസ്ഥാന ഗവൺമെന്റ് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് കുറെ ഫണ്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. യു ജി സി ശമ്പള സ്കെയില് 2016 മുതൽ 2019 വരെ കുടിശ്ശിക ഇതുവരെ നമുക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കുമോ? അതുപോലെ തന്നെ ജലജീവൻ പദ്ധതി, നമ്മൾ കൊട്ടിയൊഴിച്ച പദ്ധതിയാണ്, ആ പദ്ധതി ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുടങ്ങിയത്? കേന്ദ്ര വിഹിതമുണ്ട്, പക്ഷേ സംസ്ഥാന വിഹിതം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോ ഈ യഥാസമയത്ത് കണക്കുകൾ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് എത്ര ഫണ്ടുകൾ നഷ്ടമായി. ഇപ്പൊ നമ്മൾ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം എത്ര രൂപ നമുക്ക് കുടിശ്ശികയായി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുണ്ട്. സാർ, എപ്പോ ചോദിച്ചാലും ഈ കേന്ദ്രത്തിന്റെ കാര്യം പറയുന്നു, കേന്ദ്രത്തിന്റെ കാര്യം പറയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തരുത് എന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് സാർ, കിട്ടാത്ത കാര്യത്തെ പറ്റിയാ നമ്മൾ പറയുന്നുള്ളു സാർ. ഈ കേരളത്തിൽ നിന്ന് ആകെ പിരിച്ചോണ്ട് പോകുന്ന പണത്തിന്റെ അർഹമായ പങ്ക് നമുക്ക് ലഭിക്കണം. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടുന്നില്ല. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നത് പോലെ തരുന്നില്ല. സാർ, 100,000 കോടി രൂപ ക്യാപെക്സ് എന്ന നിലയിൽ അവർ കൊടുക്കുമ്പോൾ നമുക്ക് 3,000 കോടി കിട്ടാൻ അർഹതയുണ്ട്. സാധാരണഗതിയിൽ 100,000-ൽ അധികം കൊടുക്കുന്നുണ്ട്. സാർ, 60,000 കോടി കിട്ടിയ സ്റ്റേറ്റും ഉണ്ട് സാർ. അങ്ങനെ കൊടുക്കുന്ന അല്ല ശരി. നമുക്ക് കിട്ടേണ്ടത് അർഹമായ കിട്ടണമെന്ന് പറയുന്നേ ഉള്ളൂ. ഇതൊന്നും പറയണ്ട എന്നാണോ? വാസ്തവത്തിൽ നമ്മുടെ ഇവിടുന്ന് സാർ, ഇത് പാട്ടക്കാരുടെ കാര്യം പറഞ്ഞല്ലോ. പാട്ടം കൊടുത്തിട്ട് മുഴുവൻ അങ്ങ് എടുത്തോണ്ട് പോവാ. പാട്ടം കൊടുക്കുന്നതല്ല രാജ്യത്തിന്റെ കാര്യം. എന്നാലും ഒരു ജന്മി ഉടമ അടിമാന്നൊക്കെ പറഞ്ഞു, ജന്മിയും പാട്ടക്കാരനും കൊടുത്തിട്ട് ജന്മി പാട്ടത്തിന്റെ ഒരു കമ്പാരിസൺ ഇവിടെ പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഒരു പരസ്പര ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ വലിയ തോതിലുള്ള പണം നമുക്ക് കിട്ടാനുള്ള വലിയ തോതിലുള്ള പണവും നമുക്ക് കിട്ടാതിരുന്ന എങ്ങനെയാണ്? നമുക്ക് കിട്ടേണ്ട പണം കിട്ടണ്ടേ? ആ പ്രശ്നം നമ്മുടെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നു. ഞാൻ പറയാം, നമ്മുടെ ഈ പൊതുവിൽ സ്കാനറി വരുന്നതല്ലാതെ ഇൻകം ടാക്സും കസ്റ്റംസും മറ്റ് ചെലവുകളും ഒക്കെ കളക്ട് ചെയ്യുന്നില്ല സാർ. അങ്ങനെ കളക്ട് ചെയ്യുന്നതെന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിധി അനുസരിച്ച് നമുക്ക് വരുന്നില്ല എന്നുള്ളതേ പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചെലവൊന്നും ഒന്നും നടക്കാതിരിക്കുന്നില്ല സാർ. ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ യു ജി സി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ. സാർ, യു ജി സി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് അവർ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ സമയത്തും മാറ്റി 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 പറഞ്ഞ് കിട്ടാതിരുന്നതാണ്. അവർ പറഞ്ഞ, ഞാൻ ഇവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്, അവർ പറഞ്ഞ ഡേറ്റിൽ ഒരു മാർച്ച് കഴിഞ്ഞ 2022 മാർച്ചാണെന്ന് എൻ്റെ ഓർമ്മ. 22 മാർച്ചിന് മുമ്പ് തന്നെ പിന്നെ ഈ പേപ്പറുകൾ എത്തിച്ചു. അതിനുശേഷം ഇമെയിൽ അയച്ചാൽ മാത്രം പോരാന്നുള്ളത് കൊണ്ട് നമ്മുടെ ഡയറക്ടർ നേരിട്ട് പോയി, ആ ചുമതലയുള്ള ഉദ്യോഗസ്ഥ നേരിട്ട് പോയിട്ട് ഈ പേപ്പർ കൊടുത്തു. അതെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ കോടതിയും കേസും ഒക്കെ വരുമ്പോൾ നമ്മൾക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. സാർ, ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചിറ്റമ്മ നയം നമ്മളോട്? ആ പ്രശ്നമേ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ പറയുന്നുള്ളൂ, നമുക്ക് കിട്ടേണ്ട പണം കിട്ടണം എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ കാര്യങ്ങൾ സാർ, ഇവിടുത്തെ ചെലവിൻ്റെ കാര്യത്തിൽ ചുരുക്കം വന്നിട്ടില്ല സാർ. ഇതുവരെയുള്ള ചെലവിൽ ഈ വർഷം തന്നെ കണക്കെടുക്കാമെങ്കിൽ കഴിഞ്ഞ വർഷം ചെലവ് അതിനേക്കാളും 4,000 കോടിയിലധികം ഈ ഡിസംബർ വരെ നമ്മളിപ്പോൾ ചെലവാക്കിയിട്ടുണ്ട്. പണം ചെലവാക്കാതെ അല്ല ഈ പോകുന്നത്. ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള കുടിശ്ശികകൾ, നേരത്തെ പറഞ്ഞല്ലോ കോൺട്രാക്ടർമാരുടെ മറ്റേ അങ്ങനൊന്നും ഒരു ലെവലിലപ്പുള്ള കുടിശ്ശികയില്ല. ബി ഡി എസ് പോലുള്ള സമ്പ്രദായം നടപ്പിലാക്കി. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന സ്പെൻഡ് ചെയ്യാവുന്ന സ്പേസ് ഒരു 50,000 കോടിയുടെ എങ്കിലും കുറവ് അവർ ഏകപക്ഷീയമായിട്ട് വരുത്തുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അത് നമ്മളെല്ലാം ബാധിക്കുന്നതാണ്. ആ കാര്യം പറയുന്നേ ഉള്ളൂ. ഈ കാര്യങ്ങളിപ്പോൾ കാസർഗോഡ് ജില്ല എടുത്താലും അങ്ങയുടെ മണ്ഡലം എടുത്താലും ഒക്കെ എത്രയോ അധികം പ്രവർത്തനങ്ങൾ ഈ സമയത്ത് നടന്നിട്ടുണ്ടെന്ന് അങ്ങക്ക് അറിയാമല്ലോ. സാർ, ഞാൻ കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിച്ചതല്ല. ഞാൻ ചോദിച്ചത് കേന്ദ്ര ഗവൺമെന്റിനെ കരുതിയിരുന്ന് നമ്മുടെ സംസ്ഥാനം നമുക്ക് നന്നാക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്ര അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ട്രെഷറി നിയന്ത്രണമുണ്ടോ എന്ന് വ്യക്തമാക്കാമോ? മറ്റൊന്ന്, ഈ കരാറുകാർക്ക് കരാറുകാർക്ക് 15,000 കോടി രൂപ കുടിശ്ശികയുണ്ട്. അത് എപ്പോൾ കൊടുത്തു തീർക്കുമെന്ന് വ്യക്തമാക്കാം.
ഒറ്റ ചോദ്യമേ ചോദിക്കാൻ പാടില്ല, എന്നാലും അദ്ദേഹം രണ്ട് ചോദ്യം ചോദിക്കാം. ട്രഷറി നിയന്ത്രണം സാർ, ഈ അദ്ദേഹം പറഞ്ഞ നമുക്ക് ഈ കേന്ദ്രത്തിനെ ചുമ്മാതെ പറയുന്ന അങ്ങ് പറഞ്ഞു കേന്ദ്രത്തിനെതിരെയല്ല, കേന്ദ്രത്തിനോട് സഹകരിച്ച് തന്നെയാണ് പോകുന്നത്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടണമെന്നുള്ളതാണ്, നമുക്ക് അർഹമായത് കിട്ടണമെന്നേ പറയുന്നുള്ളൂ, അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. പിന്നെ അങ്ങ് സ്പെസിഫിക്കായ ഒരു ചോദ്യം ചോദിച്ചത് PWD പിന്നെ കോൺട്രാക്ടർമാർക്ക് ഇന്നും കണ്ടൊരു പത്രത്തിൽ 15,000 കോടി കൊടുക്കാനുണ്ട്, തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ സഭ പോകാൻ പാടില്ല. ഇന്നത്തെ കണക്കനുസരിച്ച് നമ്മുടെ ട്രഷറിയിൽ അല്ലെങ്കിൽ കൊടുക്കേണ്ടതായി നമ്മുടെ അടുത്ത് വന്നേക്കുന്ന കണക്ക് 1021 കോടിയാണ് സാർ. ഇത് ട്രഷറിയിലെ കണക്കാണ്, ബാക്കി BDS മാറിയിട്ടുണ്ടാവും, BDS മാറിയിട്ടുണ്ടാവും, ബാക്കി ഇന്നത്തെ കണക്കനുസരിച്ച് ഞാൻ പറയുകയാണ്, 1021 കോടിയാണ്. എങ്ങനെയാണ് ട്രഷറിയിൽ നമ്മുടെ ഫിനാൻസിൽ കണക്കെടുക്കുന്നത്? ബില്ലുകൾ വന്നിട്ടുള്ളത് ട്രഷറിയിലേക്ക് പോയിട്ടുള്ളത്, അവിടെ ക്യൂവിലുള്ളത് അതനുസരിച്ചിട്ടാണിത്, വേസ് ആൻഡ് മീൻസിലും അവിടെ ഉള്ളതനുസരിച്ചുള്ള കണക്കാണ് പറയുന്നത്. എന്നാൽ BDS സമ്പ്രദായം കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്, BDS സമ്പ്രദായം ബിൽ ഡിസ്കൗണ്ടിങ് സ്കീമാണ്, അതനുസരിച്ച് പണം ആളുകൾ മാറുന്നുണ്ട്, അതനുസരിച്ച് എടുക്കുന്നുണ്ട്. സാർ ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു സാർ, അങ്ങ് ഉൾപ്പെടെ അറിവിലേക്കാണ്, നേരത്തെ എൻ്റെ അടുത്ത് കുറച്ച് കോൺട്രാക്ടർമാർ കൊല്ലത്താണ് ചെറുകിട കോൺട്രാക്ടർമാർ ഇടത്തരം കോൺട്രാക്ടർമാർ, ഞങ്ങൾ ബില്ല് കൊടുത്തിട്ട് പണം കിട്ടുന്നില്ല. ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ബില്ല് ട്രഷറിയിലേക്ക് പോയിട്ടില്ല, അവരുടെ ബില്ല് ട്രഷറിയിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് പേജ് മാത്രം പോയാൽ പോരാ, അത് ഫിസിക്കലി തന്നെ വെരിഫൈ ചെയ്യാൻ വേണം. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ പല സാങ്കേതിക കാര്യങ്ങളും കാണും, ചില സ്ഥലത്താണ് പണമില്ല, 15,000 കോടി കോൺട്രാക്ടർമാർക്ക് കിട്ടാനുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പത്രത്തിൽ കണ്ടു 15,000 കോടി കോൺട്രാക്ടർമാർക്ക് എവിടെയാണ് കിട്ടാനുള്ളത്, അങ്ങനെ കിട്ടാനുള്ള തുകയുടെ പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ കാര്യം ശ്രീ നെല്ലിക്കുന്നി ചോദ്യം ചോദിച്ചത് നന്നായി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പറഞ്ഞത്.